പിന്നെ നമ്മൾ എളുപ്പത്തിലൊരു ഉള്ളി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് ദോശയാണ് എനിക്ക്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ, തേങ്ങ വേണം. തേങ്ങ എന്ന് പറഞ്ഞാൽ ഞാനൊരു 1/4 എടുത്തിട്ടുണ്ടാവും കേട്ടോ, ഒരു തേങ്ങയുടെ കഷ്ടിച്ചൊരു ചെറിയ തേങ്ങയൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ മുറി. ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ എങ്കിലും മോൻ ചമ്മന്തിയൊക്കെ ഇങ്ങനെ കുടിക്കുന്ന ആളാണ്, ചമ്മന്തിക്ക് ദോശ കൂട്ടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഇനി ഒരു, നിങ്ങൾക്ക് വേണ്ടത്ര എത്രയാണോ അളവ് വേണ്ട അതിനനുസരിച്ച് തേങ്ങ എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്, അതൊരു കളറും ഇതിന് വേണ്ടിയിട്ടാണ്, കുട്ടികൾക്കൊക്കെ കളറ് വേണം. പിന്നെ ഒരു 2 കുരു കഷ്ടിച്ച് പുളി കണ്ടോ, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അതേ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണേൽ എടുക്കാം. ഇതൊരു 3 കാശ്മീരി ചില്ലിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയാണ് വേണ്ടത്, എൻ്റെ കയ്യിലിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു കുട്ടി ഉള്ളി എടുത്തിട്ട് അതിൻ്റെ 1/2 എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതും കൂടെ ഒന്ന് ഇതിനെ കൂടെ ചേർത്ത് കൊടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്നോട് വിട്ടുപോയി കേട്ടോ, സോറി. അപ്പോൾ ഇതും കൂടെ അടിയിലിടണം കേട്ടോ ഇതൊക്കെ. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ ഈ തേങ്ങയുടെ പാല് പുറത്തേക്ക് വരുള്ളൂ. തേങ്ങയുടെ പാൽ ഇങ്ങനെ പുറത്തേക്ക് വന്നാലാണ് ചമ്മന്തിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. അധികം അരയാൻ പാടില്ല, ജസ്റ്റ് 3-4 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് അരച്ചാൽ മതി. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. തേങ്ങ ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചോട്ടിലാണ് ഇട്ടത്. കാശ്മീരി ചില്ലി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്, അതുപോലെ പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. കറിവേപ്പിലയും ഒന്ന് ഊരിയിടുക, അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളി, ഉള്ളി വേണം കേട്ടോ, അത് ഞാൻ മറന്നു വരാണ് പറയാൻ. ഉള്ളിയും കൂടെ ഇതിനകത്തേക്ക് അടിയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കണേ. അപ്പോൾ അതാ കുറച്ച് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. ഇനി മിക്സീൻ്റെ ജാറ് ഒന്ന് അടച്ചിട്ട് ലൂസായി പോവുമല്ലോ. ഇതൊന്ന് ജസ്റ്റ് മിക്സായി കിട്ടാനുള്ള വെള്ളം ചേർത്തിയാൽ മതി, അത് നിങ്ങളുടെ പാകത്തിന് കേട്ടോ. ഇപ്പോൾ ദോശക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കാം, ചോറിനാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ മതി. ചോറിനൊക്കെ ആണെങ്കിൽ ഈ ഒരു പരുവത്തിൽ മതി കണ്ടോ, കാണുന്നുണ്ടോ. ഇപ്പോൾ ലൈറ്റ് കുറച്ച് കുറവുണ്ട് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ വെള്ളാക്കുന്നുണ്ട് കേട്ടോ, ദോശക്കായതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളാക്കിയാലൊരു ഒന്ന് ലൂസാവുമല്ലോ. ചൂടുവെള്ളാക്കുമ്പോൾ തെറിക്കും കേട്ടോ, ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, അധികം അരയണ്ട, ഇത് കറക്റ്റായിട്ടുണ്ട്. അധികം അരഞ്ഞിട്ടുമില്ല, തേങ്ങയുടെ പാലൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആണ് ടേസ്റ്റ് ചട്നിയുടെ. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം കണ്ടോ. ഇതാണ് ചട്നിയുടെ പാകം, നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ദോശക്കൊക്കെ ഒപ്പം. അപ്പോൾ ഇത്രയും ചട്നിയാണുള്ളത്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് ദോശയുടെ കൂടെ കൂട്ടി കഴിക്കാം. അപ്പോൾ
ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.